ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളതിനെ ഓർത്തിട്ടാണ്. എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. നമ്മൾ എത്രമാത്രം നിർമ്മിച്ചാലും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് ക്യൂ നിന്ന് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നോക്കാം എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ആയുർവേദ ചെടികൾ, അതായത് ഔഷധ ചെടികൾ, നല്ല രീതിയിൽ വളരുന്ന കാലാവസ്ഥയാണുള്ളത്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ കുറുന്തോട്ടി പോലുള്ള ഒരുപാട് ഔഷധ ചെടികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഔഷധ ചെടികൾ കൃഷി ചെയ്യുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് യോജിച്ച കാലാവസ്ഥയ്ക്ക് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള കറ്റാർ വാഴ, തുളസി, ആര്യവേപ്പ്, കുറുന്തോട്ടി, അത്തരത്തിലുള്ള ഒരുപാട് ഔഷധ ചെടികൾ. എനിക്കൊരു സംശയം തോന്നാം, ഞാൻ എന്താണ് ഈ പറയുന്നത്, ഔഷധ ചെടികളൊക്കെ കൃഷി ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത്? അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ചെറിയൊരു ന്യൂസ് ഈ ഒരു സൈഡിൽ കൊടുക്കാം. ഈ ഒരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് സൗമ്യ എന്ന സംരംഭകയെ കുറിച്ചാണ്. സൗമ്യ ചെയ്യുന്നത് കുറുന്തോട്ടി കൃഷി ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ഏർണിങ്സും കിട്ടുന്നുണ്ട്. ഒരേക്കറിൽ നിന്നും 800 കിലോ ഉണക്കിയ കുറുന്തോട്ടി കിട്ടുമെന്നാണ് ഇവ പറയുന്നത്. 1 കിലോയ്ക്ക് 83 രൂപയും ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല കുറുന്തോട്ടിയുടെ വിത്ത് കിലോ 2000 രൂപയ്ക്കും എടുക്കുന്നുണ്ട്. ചിലവ് അധികമായി വരാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ഇത്തരത്തിലുള്ള ഔഷധ ചെടികൾ. അതുമാത്രമല്ല വീണ്ടും വീണ്ടും ഈ വിത്തിൽ നിന്ന് തന്നെ ചെടികൾ മുളയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ആ ഒരു കൃഷി രീതി നടന്നുകൊള്ളും. ഇനി ഞാൻ മറ്റൊരു ന്യൂസ് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ വരുന്നത് കിലോയ്ക്ക് 5000 രൂപയോളമാണ്. മക്കോട ദേവ എന്നൊരു ഫ്രൂട്ടാണിത്. ഇതിന് കിലോയ്ക്ക് 5000 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. ഇതും ഇന്ന് ഇടുക്കിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഔഷധ ചെടി സെലക്ട് ചെയ്യുകയും അത് കൃഷി ചെയ്യുകയുമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതിയിലോട്ട് നോക്കാം. എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. കോട്ടക്കൽ വൈദ്യശാല പോലുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള എത്രമാത്രം ഔഷധ ചെടികൾ നിർമ്മിച്ചാലും അവർ അത് എടുക്കാനായിട്ട് തയ്യാറാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ എത്രമാത്രം നിർമ്മിച്ചാലും ആയുർവേദ ഔഷധങ്ങൾ, ആയുർവേദ മരുന്നുകളൊക്കെ നിർമ്മിക്കുന്ന ആളുകൾ നമ്മളുടെ പ്രോഡക്റ്റ് എടുക്കുന്നതാണ്. ഒരിക്കൽ നമ്മളൊരു ഡീലിംഗ്സ് ഉറപ്പിച്ചാൽ ഒരുപാട് നാൾ നമുക്ക് അവർ വഴി ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ്സാണ്. എൻ്റെ വീട് തൊടുപുഴയാണ്, അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശത്താണ്. നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ഔഷധ ചെടികളെ കളക്ട് ചെയ്യാനായിട്ട് ആളുകൾ വരാറുണ്ട്. നമ്മൾ കൃഷി ചെയ്തേക്കുന്നതൊന്നുമല്ല, തന്നെ മുളച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോപ്പ് തന്നെയാണുള്ളത്. മാത്രമല്ല വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല കറ്റാർ വാഴയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഹോം മെയ്ഡ് സോപ്പൊക്കെ നിർമ്മിക്കാനായിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്കൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും തന്നെ. നമ്മുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.